ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മഴയൊക്കെ പെയ്ത് നല്ല റോഡൊക്കെ നനഞ്ഞ് വെള്ളമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ സംഭവം എന്ന് വെച്ച് നമ്മളൊരു സാധനം ഇറക്കാൻ പോവാ, ബോട്ടല്ല. കാരണം വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ എല്ലാവരും ബോട്ട് ഇറക്കും എന്നുള്ള വിചാരിക്കുന്നു. പക്ഷെ ബോട്ടല്ല, ഈ പ്രാവശ്യം ബോട്ട് നമ്മൾ 2 തവണ 3 തവണ ഒക്കെ ഇറക്കി ഓടിച്ചത്. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ എക്സ്മാക്സ്, ഗൈസ്, എക്സ്മാക്സിന്റെ റിവ്യൂ പോലും നമ്മൾ ഇട്ടിട്ടില്ല, അത് കൊണ്ടുവന്നിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് എക്സ്മാക്സ് ഇറക്കി നമുക്ക് അവിടെ ഒന്ന് ഓടിച്ച് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്, എന്താണ് സംഭവം നമുക്ക് നോക്കാം. ഷോ കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ പണികൾ, എല്ലാവരുടെ ചിലർ പണികളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ എന്തായാലും റെഡി ആക്കണം. അപ്പൊ ഇതിന്റെ കൂടെ ഇതിന്റെ പണി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഒരുമിച്ച് റെഡി ആക്കണം. അപ്പൊ നമുക്ക് സംഭവം ഒന്ന് ഇറക്കി നോക്കാം. വണ്ടിയുടെ ബാക്കിൽ നമ്മുടെ എക്സ്മാക്സ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എക്സ്മാക്സ് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മളങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഐറ്റത്തിൻ്റെ. ഓ ഗൈസ്, മാരക പവറാണ്. നമ്മൾ ഷോയ്ക്ക് കൊണ്ടുപോയി ചാടിച്ചിട്ടുണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായാലേ ഈ എക്സ്മാക്സ്, അതുപോലെ പറയണം. നമ്മൾ ഈ വരുന്ന വഴി ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചായിരുന്നു കേട്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയണമല്ലോ. നമുക്കപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കി ഒന്ന് പൊളിച്ചാലോ. അല്ലറ ചില്ലറ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് റെഡി ആക്കണം. നമുക്കത് അവിടെ ഇത് ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഐസ അപ്പതെ, ആ വഴിയുണ്ടോ? അവിടെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട്, ഇവിടെ മൊത്തം പൊങ്ങി. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന. ഓ ഗൈസ്, കിട്ടിയില്ല വെള്ളം കേട്ടോ, രക്ഷയില്ലാത്ത വെള്ളമാണ്. ഓ മോനെ, നോക്കെ വെള്ളത്തിൻ്റെ. ഏസ് നമുക്ക് അവിടെ നിന്ന് സ്പീഡിൽ കൊണ്ടുവന്ന് നോക്കാം, ഹൈഡ്രോപ്ലെയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അയ്യോ, കുറച്ചൊക്കെ അങ്ങ് പൊങ്ങി വന്ന്. നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം. ഓ ഏസ്, അതുണ്ടോ മുകളിക്കൂടെ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോയതുണ്ടോ സാധനം? നിന്ന് ലോ പിടിച്ചോട്ടോ. ഓക്കെ, അവിടെ നിന്ന് ഒന്ന് കൊണ്ടു നോക്കാം കേട്ടോ. ഓ മൂട്, എക്സ്മാക്സ് മൊത്തത്തിൽ കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാത്തോ കണ്ടോ, ഇപ്പോട്ടൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞ് മുങ്ങിയിരിക്കുക കേട്ടോ സംഭവം. നമുക്ക് ചുമ്മാ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി നോക്കാം, എന്താ അവസ്ഥ നോക്കാം, എത്രത്തോളം പോകുന്ന നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ട് കേട്ടോ ഗൈസ് അവിടെ. ഓൾമോസ്റ്റ് പകുതിയോളം മുങ്ങി ഐറ്റം. നമുക്ക് തിരിച്ചുകൊണ്ടുവരാം. ഐ ഏതാ സാധനം. ബോട്ടിന് പകരം നമ്മൾ എക്സ്മാക്സ് ഓടിക്കുകയാണ് ഗൈസ് വെള്ളത്തിൽ കൂടെ. ഗൈസ്, എക്സ്മാക്സ് ഒരു രക്ഷയില്ലാത്ത മെഷീനുണ്ടോ? അതായത് ആർസിക്കാറിലെ തന്നെ ഏറ്റവും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന, പാർട്സിനൊക്കെ ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള ഒരു മെഷീനാണ് എക്സ്മാക്സ് ട്രാക്സസിൻ്റെ. അതുപോലെ തന്നെ പാർട്സും എല്ലാം ഭയങ്കര നമുക്ക് ചീപ്പായിട്ട് കിട്ടും. അതായത് നമ്മുടെ ആർമ ഔട്ട്കാസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പാർട്സ് നല്ല പ്രൈസ് കിട്ടുന്നത് ഈ ട്രാക്സസിൻ്റെ വണ്ടിക്കാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ള സാധനം. ഇത് നമുക്ക് എന്ത് വേണേലും എങ്ങനെ വേണേലും തലകുത്തി മറിക്കാം, ഒരു സീനുമില്ല. അതുപോലത്തെ ഭയങ്കര ഡ്യൂറബിലിറ്റി ഉള്ളൊരു മെഷീനാട്ടോ. ഇതിപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്ത മോൺസ്റ്റർ എനർജീൻ്റെ ഗ്രാഫിക്സാണ് ഇതിനകത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ സംഭവം 8S ആണ്. നമ്മളിപ്പോൾ 8S ബാറ്ററി എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഷോയ്ക്ക് പോയി കുറച്ച് തകർത്തായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല. സംഭവം മേടിച്ചിട്ട് കുറേ നാളായി. നമ്മൾ 2-3 ഷോയ്ക്ക് കൊണ്ടുപോയി തോന്നുന്നു സംഭവം. ഇതുവരെ വേറെ ഡാമേജസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഓയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സർവീസ് ചെയ്യണം. സംഭവം കൊള്ളട്ടോ. നമ്മൾ സാധാരണ ബോട്ടാണ് നമ്മൾ ഇറക്കാറ്, പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ RC കാറങ്ങ് ഇറക്കി.
നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളത്തിൽ കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഈ സാധനം കൊണ്ടുപോകുന്നത്. അതുപോലെ വൈബായിരുന്നു ഐറ്റം. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.